നമസ്കാരം. 2021 അതായത് 3 വർഷം മുൻപ് പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നതുവരെ കേരളത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ന്യൂനപക്ഷ വോട്ടുകൾ CPMനും BJPക്കും ഇവിടെ എതിരായിരുന്നു. വളരെ ഗൗരവമുള്ള ഒരു പരാമർശമാണിത്. ന്യൂനപക്ഷ വോട്ടുകൾ UDFന്റെ കുത്തകയായിരുന്നു. അത് ക്രൈസ്തവരാണെങ്കിലും ശരി, മുസ്ലിമുകളാണെങ്കിലും ശരി, അവരുടെ വോട്ടുകൾ UDFനുള്ളതാണ്. അതിൻ്റെ കാരണം കമ്മ്യൂണിസ്റ്റുകാർ ദൈവവിരുദ്ധരാണ്, ദൈവവുമായി അവർക്ക് ബന്ധമില്ല, അവർ പതിയെ പതിയെ മതരഹിതമായ ഒരു കേരളീയ സമൂഹം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്ന പൊതുധാരണയും BJPക്കാർ ന്യൂനപക്ഷ വിരുദ്ധരാണ് എന്ന പൊതുധാരണയുമാണ്. അതുകൊണ്ട് തന്നെ UDF വളരെ സുരക്ഷിതമായിരുന്നു. അഹങ്കാരമാണ് അവർക്ക് പലപ്പോഴും അധികാരം നഷ്ടപ്പെടുത്തിയിരുന്നത്. 2016 പിണറായി വിജയൻ അധികാരത്തിലെത്തിയത് വളരെ സ്വാഭാവികമായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റത്തിൻ്റെ ഭാഗമാണ്. 5 വർഷം കൂടുമ്പോൾ ഭരണമാറ്റമുണ്ടാകുന്ന തരത്തിൽ ഒരു 5-6% നിഷ്പക്ഷ ജനങ്ങളുടെ വോട്ടിലുണ്ടാവുന്ന ചാഞ്ചാട്ടം, അങ്ങനെയാണ് 2016 പിണറായി അധികാരത്തിലെത്തിയത്. മോദി മോഡലിൽ സോഷ്യൽ മീഡിയയെ ഭംഗിയായി ഉപയോഗിച്ചതുകൊണ്ട് കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയെന്ന് മാത്രം. എന്നാൽ 2021 ഈ രാഷ്ട്രീയ സൂചിക മാറിമറിയുന്നു. പിണറായി വിജയൻ ബോധപൂർവമായി ന്യൂനപക്ഷ വോട്ടുകൾ തൻ്റെ പോക്കറ്റിലാക്കുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ എന്ന് പറയുന്നത് ഭിന്നിച്ചു നിൽക്കുന്ന ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളാണ്. ഇവിടെയാണ് പിണറായിയുടെ രാഷ്ട്രീയ ചാണക്യതന്ത്രം അംഗീകരിക്കപ്പെടേണ്ടത്. മറ്റു കാരണങ്ങൾ എന്തൊക്കെയുണ്ടെങ്കിലും ഈ ന്യൂനപക്ഷ പിന്തുണ CPMന് ഗുണകരമായി. ഈ ന്യൂനപക്ഷ പിന്തുണയിലെ മുസ്ലിം വോട്ടിൻ്റെ പ്രത്യേകത, ലീഗ് ശക്തമായിരിക്കുന്നിടങ്ങളിലൊക്കെ അത് UDFന് തന്നെയാണ്, അല്ലാത്തിടങ്ങളിൽ അത് LDFനാണ് എന്നതാണ്. അതിന് കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല. അതേസമയം ആ അനുകൂല ഘടകത്തെ മാറ്റിമറിക്കാൻ നിഷ്പക്ഷ വോട്ടുകളുടെ എണ്ണം കൂടിയത് ഗുണകരമാകുന്നുണ്ട്. അതേസമയം തന്നെ ക്രിസ്ത്യൻ വോട്ടുകളിൽ വീണ്ടും ചാഞ്ചാട്ടമുണ്ടാകുന്നു. BJP ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്ന തോന്നലിന് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പതിയെ പതിയെ മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. മുസ്ലിം സമുദായത്തെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തി സമുദായത്തിലെ തന്നെ ഒരു വിഭാഗവും CPMഉം നടത്തുന്ന പ്രചരണം കാരണം മുസ്ലിങ്ങൾക്കിടയിൽ BJP വിരോധം കുറയുന്നത് വളരെ നേരിയ തോതിലാണെങ്കിലും ക്രൈസ്തവർക്കിടയിൽ അതിവേഗം അത് മാറുന്നുണ്ട്. BJPക്കാർ തൊട്ടുകൂടാത്തവരാണ്, ന്യൂനപക്ഷ വിരുദ്ധരാണ് എന്ന ഫോർമുല ക്രിസ്ത്യാനികൾ വിശ്വസിക്കാതാവുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. BJPയും ക്രൈസ്തവരും തമ്മിലുള്ള അകലം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ക്രൈസ്തവരെ ചേർത്ത് നിർത്താൻ ബോധപൂർവമായ ശ്രമം BJP നടത്തുന്നു. അതിലേറ്റവും നിർണായകമായ ഒന്നായിരുന്നു പോപ്പിനെ പോയി കണ്ടതും പോപ്പിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതും. പോപ്പിനെ ഇന്ത്യയിൽ RSS അടുപ്പിക്കില്ല എന്നുള്ള മുൻവിധിയാണ് ആ ക്ഷണത്തോടെ ഇല്ലാതായത്. പോപ്പ് ഇന്ത്യ സന്ദർശിക്കുന്നതോടെ ക്രിസ്ത്യാനികളും BJPയും തമ്മിലുള്ള അകലം ഏതാണ്ട് പൂർണ്ണമായും തന്നെ ഇല്ലാതാകും. കഴിഞ്ഞ ക്രിസ്മസിന് ക്രൈസ്തവ നേതാക്കളെയും സമുദായ നേതാക്കളെയും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള സമുദായത്തിലെ പ്രമുഖരെയും വിളിച്ച് വിരുന്നു കൊടുത്തത്, ക്രിസ്മസ് കേക്ക് മുറിച്ചത് ഈ അടുപ്പത്തിൻ്റെ മറ്റൊരു ഉദാഹരണമായി മാറി. അതുകൊണ്ടാണ് തൃശൂർ രൂപതയുടെ പ്രസിദ്ധീകരണമായ കത്തോലിക്കാ സഭ മണിപ്പൂർ വിഷയത്തിൻ്റെ പേരിൽ സുരേഷ് ഗോപിക്കെതിരെ ആഞ്ഞടിച്ചപ്പോൾ അത് നിഷേധിച്ചുകൊണ്ട് അത് തൃശൂർ രൂപതയുടെ നിലപാടല്ല, അത് എഴുതിയയാളുടെ നിലപാട് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൃശൂർ രൂപതാധ്യക്ഷൻ രംഗത്ത് വന്നത്. ഇതിനിടയിലാണ് ക്രിസ്മസ് വിരുന്നിന്റെ പേരിൽ ക്രിസ്ത്യാനികളെ ചൊറിഞ്ഞുകൊണ്ട് മന്ത്രി സജി ചെറിയാൻ രംഗത്ത് വരുന്നത്. മണിപ്പൂർ വിഷയം വേണ്ടതുപോലെ മുതലെടുത്ത് ക്രൈസ്തവർക്കിടയിൽ ഒരു BJP വിരോധം വളർത്തുന്നതിന് വലിയ നീക്കങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാരും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കളും കാട്ടിക്കൂട്ടിയത്. ഹാഗിയ സോഫിയ പള്ളി മോസ്കാക്കി മാറ്റിയതിനെ ന്യായീകരിക്കുന്നവർ പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുടർച്ചക്കാരാണ് മണിപ്പൂർ വിഷയത്തിൽ ഇവിടെ ക്രിസ്ത്യാനികളെക്കാൾ വികാരം കൊണ്ടുകൊണ്ട് രംഗത്തുള്ളത്. ഇത് ചൂടാക്കി നിർത്താനും BJPയുടെ ക്രൈസ്തവ വിരോധത്തിന്റെ ഉദാഹരണമാക്കി മാറ്റാനുമൊക്കെ നീണ്ട ഗൂഢാലോചനയും തീവ്രശ്രമവും നടക്കുന്നുണ്ട്. ഇതൊന്നും ഫലവത്താവുന്നില്ല. ക്രൈസ്തവരും BJPയും തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്നു. ക്രൈസ്തവ മേലധ്യക്ഷന്മാരും വിശ്വാസികളുമൊക്കെ BJPക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഇത് CPMന് ഉറക്കം കെടുത്തുന്നുണ്ട്. കേരളത്തിൽ BJPക്ക് സ്വാധീനം ഉറപ്പിക്കണമെങ്കിൽ ക്രൈസ്തവ പിന്തുണ കൂടിയേ മതിയാവൂ എന്ന് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിനറിയാം. ക്രൈസ്തവ വിരോധം കൊണ്ട് ഒരു കാര്യവുമില്ല. കേരളത്തിന്റെ പ്രത്യേകതരം ഭൂമിശാസ്ത്രത്തിൽ ക്രൈസ്തവരെ ഒപ്പം നിർത്തിയേ മതിയാവൂ എന്ന് മോദി കൂടെ കൂടെ ഇവരോട് പറയുന്നു. 25% സീറ്റുകൾ, 25% ഭാരവാഹിത്വം ക്രൈസ്തവർക്ക് കൊടുക്കണമെന്ന് മോദിയുടെ നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേതൃത്വം കൊടുത്ത സീറ്റുകൾ വെട്ടിത്തിരുത്തിയാണ് 25% ക്രൈസ്തവ പ്രാധാന്യം കൊടുത്തത്. മോദി തൃശൂരിലെത്തിയപ്പോൾ വിശുദ്ധ മറിയം ത്രേസ്യയുടെ ചിത്രം പോലും
വേദിയിലെത്തിച്ചത് ഇതിൻ്റെ തുടർച്ച തന്നെയാണ്. അങ്ങനെ ക്രൈസ്തവരെ അടുപ്പിക്കാനുള്ള മോദിയുടെ ശ്രമം വിജയിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് വാസ്തവത്തിൽ മോദി വിളിച്ച ക്രിസ്മസ് വിരുന്നിലേക്ക് മതാധ്യക്ഷന്മാർ പോയതും. സഭയിലെ ശക്തരായ പല വക്താക്കളും മോദിയെയും ബി ജെ പിയെയും അനുകൂലിച്ച് രംഗത്ത് വരുന്നതും. ആ ശ്രേണിയിൽ ഏറ്റവും ഒടുവിൽ രംഗപ്രവേശം ചെയ്തത് പാലാ രൂപതയിൽ ഏറ്റവും സ്വാധീനമുള്ള വൈദികരിൽ ഒരാളായ ഫാദർ മാത്യു ചന്ദ്രൻകുന്നേലാണ്. മാത്യു ചന്ദ്രൻകുന്നേൽ പാലാ രൂപതയിൽ കോർപ്പറേറ്റ് മാനേജരായിരുന്നു. ഇപ്പോൾ പോലും കടുത്തുരുത്തി ഫൊറോന പള്ളിയുടെ വികാരിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികളാണ് ഫൊറോന പള്ളി. ആയിരക്കണക്കിന് വിശ്വാസികളുള്ള പള്ളികളാണ് ഫൊറോന പള്ളികൾ. കടുത്തുരുത്തി ഫൊറോന പള്ളിയുടെ വികാരിയാണ്. ദീപികയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു ദീർഘകാലം. അതിനു മുമ്പ് ദീപികയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്നു. വലിയ സ്വാധീനമുള്ള എഴുത്തുകാരനും ചിന്തകനുമൊക്കെയാണ് ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ. അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സാധ്യതയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരിക്കുന്നു. ആ വീഡിയോയിൽ മാത്യു ചന്ദ്രൻകുന്നേൽ പറയുന്നത് ബി ജെ പി വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്നാണ്. അതിന് അദ്ദേഹം 5 കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. രാഷ്ട്രീയ നിരീക്ഷകര് ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരാൻ ഇടയുണ്ട് എന്ന് പറയാൻ 4-5 കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഇന്നിപ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും അടിത്തറയുള്ള സംഘടനാശേഷി ബി ജെ പിക്കാണ്. രണ്ടാമത്തെ കാര്യം, ബി ജെ പിയോളം പണമുള്ള മറ്റൊരു പാർട്ടിയും ഈ രാജ്യത്തില്ല. മൂന്നാമത്തേത്, ബി ജെ പിയിലുള്ളിടത്തോളം നേതാക്കന്മാരുള്ള പാർട്ടി ഈ രാജ്യത്തില്ല. നാലാമത്തേത്, പ്രധാനമന്ത്രി മോദിയോളം വലിപ്പമുള്ള ഒരു നേതാവിനെയും ഈ രാജ്യത്ത് കാണാനില്ല. അഞ്ചാമത്, വലിയ അഴിമതി ആരോപണങ്ങളൊന്നും കഴിഞ്ഞ 2 ഭരണങ്ങളിലും ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ, ജനകീയത നല്ലതുപോലെയുണ്ട്, അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം താരതമ്യേന കുറവാണ്. ഏറ്റവും അടിത്തറയുള്ള പാർട്ടി, ആവശ്യത്തിന് പണം, നേതാക്കന്മാരുടെ ബാഹുല്യം, മോദിയുടെ പ്രഭവം, ഭരണവിരുദ്ധ വികാരമില്ലാത്തത്, അഴിമതിയെക്കുറിച്ച് പേര് കേൾപ്പിക്കാത്തത്, എങ്ങനെയാണ് 5 കാരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്? ഈ 5 കാരണങ്ങളും വാസ്തവത്തിൽ ബി ജെ പിക്കുള്ള കയ്യൊപ്പാണ്. ഒരു വൈദികൻ, ഏറ്റവും സ്വാധീനമുള്ളൊരു വൈദികൻ ബി ജെ പിയെ ഇങ്ങനെ എടുത്തു പറയാൻ ധൈര്യം കാട്ടുമ്പോൾ, ബി ജെ പിയുടെ വിജയ സാധ്യതയെക്കുറിച്ച് പറയാൻ ധൈര്യം കാട്ടുമ്പോൾ സ്വാഭാവികമായും സി പി എം ആശങ്കപ്പെടും. എത്ര ശ്രമിച്ചാലും, മണിപ്പൂരിൻ്റെ പേരിൽ എത്ര കെണി വെച്ചാലും അതൊന്നും വിജയിക്കുന്നില്ല എന്നതിൻ്റെ സൂചനയായി മാറുന്നു. അത് മാത്രമല്ല, സുരേഷ് ഗോപിയെക്കുറിച്ചും അദ്ദേഹം വളരെ വാചാലനാവുന്നുണ്ട്. അതിനിടയിലാണ് താരമൂല്യമുള്ള സുരേഷ് ഗോപി കടന്നു വന്നത്. അദ്ദേഹത്തിന് ജനകീയതയുണ്ട് എന്നുള്ളതിൽ തർക്കമൊന്നും വേണ്ട. അദ്ദേഹം രാഷ്ട്രീയക്കാരനാണെങ്കിലും സിനിമാക്കാരനാണെങ്കിലും അതൊന്നുമല്ലെങ്കിലും എല്ലാവരും അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു കാര്യം, നല്ല മനുഷ്യനാണ് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു ഉപകാരിയായിട്ടാണ് അറിയപ്പെടുന്നത്. സാമൂഹ്യ പ്രവർത്തനവും ജീവകാരുണ്യ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയാണ്. പക്ഷേ അദ്ദേഹത്തെ അംഗീകരിക്കാനും സംസ്ഥാന ഘടകങ്ങൾ തയ്യാറല്ല. എന്നാൽ ഇന്ന് അംഗീകരിക്കുന്നൊരവസ്ഥ സംജാതമായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. സുരേഷ് ഗോപി ജനകീയനാണ്, നല്ല മനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്കും അംഗീകാരമുണ്ട്, സ്വീകാര്യതയുണ്ട് എന്നാണ് ഫാദർ ചന്ദ്രൻകുന്നേൽ പറയുന്നത്. ഫാദർ മാത്യു ചന്ദ്രൻകുന്നേലിൻ്റെ അഭിപ്രായം അത് കത്തോലിക്ക സഭയുടെയും കത്തോലിക്ക വിശ്വാസികളുടെയും അഭിപ്രായമായാണ് വിലയിരുത്തപ്പെടുന്നത്. കർണാടക തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടിയുണ്ടായപ്പോൾ ബി ജെ പിയെ വിമർശിക്കുകയും കോൺഗ്രസിനെ ശക്തമായി പിന്തുണയ്ക്കുകയും ചെയ്തത് നാളുകൾക്ക് മുമ്പാണ്. ആ ചന്ദ്രൻകുന്നേൽ ഇപ്പോൾ ആ ബി ജെ പിയുടെ വിജയ സാധ്യതയെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും അത് ക്രൈസ്തവരും ബി ജെ പിയും തമ്മിലുള്ള അകലം കുറയുന്നതിന് സൂചനയായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു.